ജാൻ 31st 2019. എൻ്റെ ഫസ്റ്റ് ഡേ ഇതാട്ടോ. കണ്ടു എന്നെ, ഇത് തീക്കിരിയാ. ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുവാ. അമ്മ വന്നിട്ടില്ലേ? എൻ്റെ കുഞ്ഞു കാലും കുഞ്ഞു കൈയും ഒക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? എന്ത് ചെറുതാ എൻ്റെ കുഞ്ഞു കൈ. തീക്കിരി ഞാൻ. ഓ, എന്നെ ആദ്യമായിട്ട് ഇവർ എന്നെ ഒക്കെ പരട്ടി കുളിപ്പിക്കാനെത്തി. അന്ന് ജനിച്ചപ്പോൾ കുളിപ്പിച്ച കുളമൊന്നുമല്ല ഇത്, കുറേ നേരം മസാജൊക്കെ ചെയ്ത കുളിപ്പിച്ചേ. എനിക്ക് നാണാവുന്നു. ഹാ, നൂലുകെട്ടൊക്കെ കഴിഞ്ഞു, കൊള്ളാം അല്ലേ. ഇതിനിടയിലേ അച്ഛൻ എന്നെ കൊണ്ടുപോയി എൻ്റെ കരച്ചിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. പക്ഷെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ റെക്കോർഡിംഗ്. ഏറ്റവും ചെറിയ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ഞാനായിരിക്കും ചിലപ്പോൾ. ആ, 56 എന്ന് പറഞ്ഞ് ചടങ്ങൊക്കെ നടത്തി എനിക്കൊരു പേരും അവരിട്ടു. കണ്ടോ, പേര് കിട്ടിയത് കാരണം ഞാൻ ഇച്ചിരി ജാഡയില. അമ്മ ദേ ഉമ്മയൊക്കെ തന്നല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ദേ കമലിനൊക്കെ വീണായിരുന്നു കേട്ടോ. ഇത് വിഷുവിനെടുത്ത ഫോട്ടോയാ. ഉറങ്ങിപ്പോയി പക്ഷെ ഞാൻ. ദേ പൊന്നു ചേച്ചിയും അച്ഛനും പിന്നെ എൻ്റെ അച്ഛനും ഞാനും. ഞങ്ങൾ അതിരപ്പള്ളി പോയപ്പോൾ എടുത്ത ഫോട്ടോയാ. പക്ഷെ ഞാൻ എന്തോ ദേഷ്യത്തിലായിരുന്നു. ഹായ്, എനിക്ക് ചോറ് തന്നല്ലോ. അമ്പലത്തിൽ കൊണ്ടുപോയി ദൈവത്തിൻ്റെ അടുത്ത് വെച്ച് ചോറ് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ആദ്യമായിട്ട് ചോറും തിന്നു അമ്പലത്തിലും പോയി. എനിക്ക് കൃഷ്ണനാക്കിയത് കണ്ടോ, ഇതിന് അമ്മൂമ്മയാ. അച്ഛൻ്റെ അടുത്തിരുന്നപ്പോൾ എനിക്ക് സന്തോഷം വന്ന് ഞാൻ ചിരിച്ചു. ഓണത്തിന് പൂക്കളോ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ടോ. ഉണ്ണിയമ്മാവിൻ്റെ കല്യാണ തലയിൽ ഞങ്ങൾ പുടവ എടുക്കാൻ പോയത് കണ്ടോ. കല്യാണത്തിൻ്റെ അന്ന് എന്ത് രസമായിരുന്നു, പക്ഷെ എനിക്ക് പനി വന്നു. റിസപ്ഷനിൽ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ എടുത്ത ഫോട്ടോ കണ്ടോ, എനിക്ക് ഭയങ്കര ക്ഷീണം. അതിനകത്ത് പനിയായി പോയില്ല എനിക്ക്. ഞങ്ങളൊരു റിസോർട്ടിൽ പോയിട്ടുണ്ടായി, അപ്പം ഞാൻ എടുത്ത ഫോട്ടോ കാണണോ. ഇതാ ഞാൻ ആദ്യമായിട്ട് പൂളിൽ ഇറങ്ങിയപ്പോൾ ഉള്ളത്. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടോ. ഫോട്ടോ എടുക്കുന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നല്ല മൂടുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാ, അതുകൊണ്ട് നല്ല ചിരിയുണ്ട്. ഞാനും അമ്മയും കൂടി രാത്രി ഫോട്ടോ എടുത്ത് നോക്കിയത് കണ്ടോ. ഇത് കണ്ടോന്നെ, എനിക്കിപ്പോൾ എന്തോരം മുടിയാണെന്നറിയാവോ. എൻ്റെ മുടി കെട്ടി എന്നെ ഒരുക്കല്ല എൻ്റെ ആൻറ്റിമാരുടെ പണി. പെങ്കൊച്ചാന്നവരെ എന്നോട് എല്ലാവരും ചോദിക്കും, എനിക്കത് ഇഷ്ടമല്ല കേൾക്കുന്നത്. ആരും കളിയാക്കണ്ട, ഞാൻ ഈ മാസം തന്നെ പോയി എന്നെ മുടി മുറിക്കുമല്ലോ. എൻ്റെ പല്ല് കണ്ടോ, രണ്ടെണ്ണം ഉണ്ട്. ബാക്കി രണ്ടെണ്ണം അപ്പുറത്തുപ്പുറത്തും വരുന്നുണ്ടേ. നല്ല കടി വെച്ചിട്ട് കൊടുക്കും ഞാൻ എല്ലാവർക്കും. ഇപ്പം ഞാൻ ദേ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്. എന്തോരം മാറ്റം വന്നു എനിക്കില്ലേ. ഇതാണ് എൻ്റെ സ്റ്റോറി.